രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇന്നാണ് കേട്ടോ ശരിക്കും സൂര്യൻ ഒന്ന് കാണുന്നത്. കണ്ട സൂര്യൻ നല്ല വെളിച്ചത്തിൽ വരികയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ തന്നെ ഞാൻ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. ഇന്നലെ ശരിക്കും ടെൻഷൻ തന്നെയായിരുന്നു. രാത്രി കടൽ വരുമെന്നുള്ള ടെൻഷനിലായിരുന്നു കേടുന്നത്. അപ്പോൾ എന്തായി ചേട്ടാ, എന്തായി, കടൽ വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു മറുപടി ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ആ സന്തോഷ വാർത്ത തന്നെ പറയാം. ഇന്നലെ കടൽ വന്നില്ല, രാത്രി ടെൻഷൻ അടിച്ച് ഉറങ്ങാതിരുന്നു, കുറേ സമയമൊക്കെ ഉറങ്ങാതിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ടായിരുന്നു, ഇവിടെ വന്ന് നോക്കും കയറുന്നുണ്ടോ. ശബ്ദം നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു, നന്നായിട്ട് ശബ്ദം കേട്ടിരുന്നു കടലിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വന്നില്ല. രാത്രി ഒരു പുലർച്ചയല്ല, ഒരു ഒരു മണി രണ്ട് മണി സമയത്തൊക്കെ പട്ടി ഭയങ്കര കുരക്കലായിരുന്നു. പട്ടി കുര നിർത്താത്ത കുര. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും, ടോർച്ചുമായിട്ട് വന്ന് നോക്കും. അങ്ങനെ ഒരു മൂന്ന് നാല് തവണയെങ്കിലും വന്ന് നോക്കി. ഈ പട്ടിയുടെ കുര കേൾക്കുമ്പോൾ എന്താ, കടൽ വന്നിട്ടാണോ, വെള്ളം വന്നിട്ടാണോ എന്നൊക്കെ അറിയാണ്ട് പെട്ടെന്ന് വന്ന് നോക്കും. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല, കടൽ ഇന്നലെ വന്നില്ല. മുറ്റമൊക്കെ ശരിക്കും നന്നായിട്ട് ഉണങ്ങി. മഴയും പെയ്തിട്ടില്ലാന്ന് തോന്നുന്നു, രാത്രി മഴയും പെയ്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഉണങ്ങി, മുറ്റമൊക്കെ വലിഞ്ഞുണങ്ങി. ഇനി വരില്ല എന്ന് പ്രതീക്ഷിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോൾ ഇന്ന് മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ തുടങ്ങിയല്ലോ തൃശ്ശൂർ ജില്ലയിൽ. തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെടെ നാല് ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ഇന്ന് എവിടെയും പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വെള്ളം ഇറങ്ങിയ കുറേ സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ പുല്ലുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ചീഞ്ഞ് തുടങ്ങി. ഇപ്പോൾ ഉപ്പുവെള്ളം കയറിയതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ശരിക്കും ഈ വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളം കയറി ഇറങ്ങിയ സ്ഥലങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ, മുൻ വർഷങ്ങളിലൊക്കെ ഈ ആരോഗ്യ പ്രവർത്തകർ വന്നിട്ട് ബ്ലീച്ചിങ് പൗഡറൊക്കെ തരുമായിരുന്നു അവിടെ വെതറാൻ വേണ്ടിയിട്ട്. കാരണം ഈ അണുക്കൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ എന്താ പറയുക, ഈ വെള്ളം കയറി ചെളിയൊക്കെ ഉള്ളതാണല്ലോ, വെള്ളം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറൊക്കെ തരാറുണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും തരുമോന്ന് അറിയില്ല, തരുകയാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ വീട്ടിൽ. സൂര്യൻ ഉദിച്ചു വന്നു, ഏഴര കഴിഞ്ഞു സമയം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നലെ ഞാൻ കാണിച്ച അതേ സംഭവം തന്നെ, ചെളി അടിഞ്ഞിട്ടുണ്ട് മുറ്റത്തും പറമ്പിലുമൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ സാധാരണഗതിയിലേക്ക് തന്നെ മാറാം നമുക്ക്. പുഴ ഉണങ്ങി, മീൻ പിടിക്കുന്നവർ മീൻ പിടിച്ചു തുടങ്ങി. കണ്ടാടി വല ഇട്ടിട്ട് മീൻ പിടിക്കുന്നതാണ് കാണുന്നത്. കണ്ടാടി വലയിലേക്ക് മീനുകൾ കയറുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ തല്ലുന്നത് കേട്ടോ. ഇങ്ങനെ തല്ലി മീനുകളെ, ശരിക്കും പറഞ്ഞാൽ മീനുകളൊന്ന് പേടിപ്പിച്ച് ഓടിപ്പിക്കുക. അപ്പോൾ ഈ മീനുകളൊക്കെ ചെന്നിട്ട് പെട്ടെന്ന് കണ്ടാടി വലയിൽ ഉടക്കി കുരുങ്ങുമല്ലോ. ടെറസിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തത്തിലുള്ളൊരവസ്ഥ. ഇതെല്ലാം വെള്ളമെല്ലാം ഉണങ്ങി, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കണ്ട ഇവിടെയൊക്കെ വെള്ളമൊക്കെ ഉണങ്ങി. നമ്മുടെ കുളം, താമരക്കുളം, പുല്ലൊക്കെ ഒരു മഞ്ഞ കളറായി, അതൊക്കെ ഉണങ്ങി പോവുള്ളൂ. പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പ്രകൃതിക്കൊക്കെ ആ ഒരു ഭംഗി തിരിച്ചു വന്ന പോലെയുണ്ട്. പക്ഷെ കുറേ ചെടികളൊക്കെ ഉണങ്ങി പോവും, അത് ഞാൻ പറഞ്ഞല്ലോ, അത് സത്യം തന്നെയാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ ഇന്നലെ തന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തോ മൊത്തത്തിലൊരു പ്രകാശം പരന്ന പോലെ, എന്താ, അത് കാണുമ്പോൾ തന്നെ നമുക്കും മനസ്സിനൊരു സന്തോഷം. കുളം കണ്ടില്ലേ, കുളത്തിലെ വെള്ളം കുറഞ്ഞു. ഗപ്പികൾ ചത്തിട്ടൊന്നും ഇല്ല കേട്ടോ. കുറേ ഗപ്പികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കുറേ ഇതിലേക്ക് പോയിട്ടുണ്ടാവും, പറമ്പിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. എന്നാലും കുറേയൊക്കെ നടക്കുന്നുണ്ട് ഗപ്പികൾ. കൂടാണ്ട് പിന്നെ പുഴയിൽ നിന്ന് കയറി വന്നു വെച്ചാൽ കുറച്ച് മീനുകളൊക്കെ അതിൽ കാണുന്നുണ്ട് കേട്ടോ. മറ്റേ ചൂട്ടാൻ എന്ന് പറയുന്നൊരു മീനുണ്ട്, തലയിലൊരു ചൂട്ടുള്ള മീൻ. അത് അങ്ങനെ കുറച്ച് മീനുകളൊക്കെ ഇങ്ങനെ നടക്കണ കാണുന്നുണ്ട്. എന്തായാലും ഗപ്പികൾക്ക് കുറച്ച് തീറ്റൊക്കെ ഇട്ട് കൊടുക്കട്ടെ. എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളും അപ്ഡേറ്റുകളൊക്കെ ഞാൻ അറിയിക്കാം. പിന്നെ എന്നോട് ഒരുപാട് പേര് കുറേ ചോദ്യങ്ങളും ഒക്കെ കമൻറ്റുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കുറേ സംശയങ്ങൾ, ഇവിടുത്തെ നാടിനെ പറ്റിയും എന്നെ പറ്റിയും ഒക്കെ കുറേ ചോദ്യങ്ങളിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ
എല്ലാവർക്കും അറിയുന്ന രീതിയിലൊന്ന് മറുപടി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഞാൻ എപ്പോഴെങ്കിലും ഇന്ന് തന്നെ പറ്റുകയാണെങ്കിൽ ഒരു സമയത്ത് ഞാൻ ലൈവ് വരാട്ടോ. അപ്പൊ നമുക്ക് കാണാം, സംസാരിക്കാം, എന്തുവേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ശരി, ഇന്ന് നിർത്തട്ടെ. ബൈ.